ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്? കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്? ഏകദേശം ഒരു 1 മന്തിനടുത്തായിട്ടുണ്ടാവും നമ്മൾ വീഡിയോ ചെയ്തിട്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഫർസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യ്, മിസ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യ്, ലവ് സ്റ്റോറി പറ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരു 1 മന്ത് ഞാൻ ഗ്യാപ്പ് എടുത്തോണ്ട് തന്നെ യൂട്യൂബ് വന്ന് ഇപ്പം ഏതെങ്കിലും ഒരു ബാക്കിലേക്ക് തള്ളിയിട്ടുണ്ടാവും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം, എന്നാലേ നമ്മൾ യൂട്യൂബ് തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കുന്നതുകൊണ്ട് വീഡിയോ തന്നെ എന്തായാലും ചാടിയിട്ടുണ്ടാവും, അത് വേറെ കാര്യം. ആൻഡ് എന്തൊക്കെയോ തിരക്കായി പോയി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നതിനെ. ഇൻഷാല്ലാ, എൻ്റെ കുറച്ച് മടിയൊക്കെ ഉണ്ട്, അപ്പൊ കുറച്ച് മടിയും തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. എപ്പോഴും ഞാൻ പ്രോമിസ് ചെയ്യലില്ലേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാം, പക്ഷെ അങ്ങനെ പറയുന്ന ദിവസം സത്യം പറഞ്ഞാൽ പിന്നെ വീഡിയോസ് ഉണ്ടാവില്ല, കാരണം ശരിക്കും സംഭവിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെ പ്രോമിസ് ചെയ്യുന്നില്ല, ഇൻഷാല്ലാ നോക്കാം. അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം, കമന്റിൽ പറയാട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അതുപോലെ പേര്, എന്റെ പേര് ഇന്നതാണ്, സ്ഥലം ഇവിടുന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയാ കമന്റ് ചെയ്യുക. എന്നാലേ എനിക്ക് ഓരോരുത്തരും മനസ്സിലാവില്ല, ഞാൻ വിചാരിക്കും എന്റെ വീഡിയോസ് ഒക്കെ ആരാ കാണാ. അതുപോലെ എനിക്ക് മെയിലിൽ മെസ്സേജ് ഒക്കെ വരും കേട്ടോ, ആദ്യമായിട്ട് എനിക്ക് മെയിലിൽ മെസ്സേജ് വരുന്നത്, എനിക്ക് ഭയങ്കര സന്തോഷമാണ് മെയിലിൽ മെസ്സേജ് വരുമ്പോൾ. അപ്പോ നോർമലി അങ്ങനെ നമ്മൾ മെയിലൊന്നും മെസ്സേജ് എനിക്ക് ഇന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനത്തെ മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ റിയാനോട് പറഞ്ഞത് തന്നെ വീണ്ടും കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും, റിയാനക്ക് മെസ്സേജ് വന്നിന്, മെയിലിൽ മെസ്സേജ് വന്നിന്, ഇന്ന് മെസ്സേജ് അയച്ചിന്, ഇന്ന ആള് മെസ്സേജ് അയച്ചിന്, ഇങ്ങനെ അതും അടുത്ത ദിവസവും ഞാൻ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് അത് വീണ്ടും ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കും, എനിക്ക് മെസ്സേജ് അയച്ചാൽ ഒന്നും കൂടെ ഞാൻ മെസ്സേജ് എടുത്ത് നോക്കും. എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ്. ഞാൻ 100 പേര് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിലൊരു 2 പേരൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ഇപ്പം ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പം എല്ലാവരും പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടൊക്കെ ഉണ്ടാവും. ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ, കാരണം എല്ലാം വല്ലതും എടുക്കും, എല്ലാം വല്ലതും നമ്മൾ ഡയറക്റ്റൊക്കെ എഴുതി വെക്കും, ഇന്ന് ചെയ്യണം, നല്ല കുട്ടിയാവണം, സംസാരമൊക്കെ കുറക്കണം, കുറച്ച് അടക്കം ഒതുക്കൊക്കെ ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ മെസ്സേജ് എഴുതി വെക്കും. പക്ഷെ ആ ഇയറായിരിക്കും ഞാൻ ഏറ്റവും തല്ലുപൊള്ളിയായിട്ടുണ്ടാവല്. അതുകൊണ്ട് ഈ ഇയറെങ്കിലും ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കൂടിയില്ല, അതുകൊണ്ട് എഴുതിയിട്ടില്ല സത്യം പറഞ്ഞാല്. എല്ലാവരും ചോദിച്ചു എന്തെങ്കിലും തീരുമാനം എടുത്ത ഫർസ്റ്റ്, ഞാൻ പറഞ്ഞ എവിടെ ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പൊ എന്റെ ന്യൂ ഇയർ പോകുന്നത്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, പുതിയ പുതിയ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുക, ഇത്ര സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ നമ്മളെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, നമ്മളെ തളർത്താൻ നമുക്കേ പറ്റുള്ളൂ, അതുകൊണ്ട് തളരാതിരിക്കുക. സോ ഈ ഒരു സന്തോഷം നിങ്ങളിലേക്ക് പാസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ 2021 ആദ്യത്തെ വീഡിയോ അതെന്തായിരിക്കണം എന്ന്. പിന്നെ എനിക്ക് അങ്ങനെ പുറത്തു പോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു അടിപൊളി ഫേസ് പാക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് തരാന്ന്. സോ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് സ്കൂൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എന്താ പറയുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും നല്ല എന്താ പറയുക റിസൾട്ട് എഫക്റ്റ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. എന്താ പറയുക, ഞാൻ അങ്ങനെ ഡെയിലി ഒന്നും ചെയ്യലില്ല, എനിക്ക് സമയം കിട്ടുന്ന സമയം, എനിക്ക് സമയം കിട്ടുന്ന സമയം, അയ്യോ അങ്ങനെ അല്ലല്ലോ, എന്താ പറയാ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്യലുണ്ട്, അങ്ങനെ ചെയ്യലുണ്ട്. അപ്പം വേറെ ഒന്നും വേണ്ട, നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ് കുറച്ചായില്ലേ വീഡിയോ ചെയ്തിട്ട്, അതിൻ്റെ ഒരു വെപ്രാളം ഉണ്ട് കേട്ടോ, അപ്പൊ പിന്നെ പോകെ പോകെ ശരിയായിക്കോളും. അപ്പോ എന്തൊക്കെയാ സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് തക്കാളിയുടെ ജ്യൂസാണ്. അപ്പോൾ ഒരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. അപ്പം കടലമാവ് ഞാനിവിടെ ഒരു സ്പൂൺ എടുക്കുന്നുണ്ട്, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് കൺസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കടലമാവ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണേ എടുക്കുന്നില്ലും. അപ്പോൾ കടലമാവ് നമ്മളെ സ്കിന്നിന് ഒരുപാട് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാനും നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നന്നായിട്ട് ഞാനിതിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലെമൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. ലെമണിൽ വിറ്റാമിൻ സി അതുപോലെ സിട്രിക് ആസിഡ് ഇവയെല്ലാം അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മളെ ഫേസിൽ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടാവില്ലേ, ചിലർക്ക് ഒരുപാട് കുഴികളുണ്ടാവും, അതൊക്കെ അടയ്ക്കാനും പിന്നെ അതുപോലെ പുറത്തൊക്കെ പോയി വന്നാൽ നമ്മളെ സ്കിന്നൊക്കെ ഒരു മങ്ങി അതുപോലെ ഡ്രൈ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടാൽ നമ്മൾ എന്താ ഫേസ് നല്ല ബ്രൈറ്റ് ആവും, അതുപോലെ നല്ല ഗ്ലോ ആവും. അതുപോലെ ഈ തക്കാളി ഇല്ലേ, അത് നമുക്ക് വെറുതെ ജസ്റ്റ് പഞ്ചസാരയിൽ മുക്കിയിട്ട് നമുക്ക് ഫേസിലൊന്ന് തേച്ച് കൊടുത്താൽ മതി.
അപ്പം നമ്മുടെ ഫേസ് പാക്കിൻ്റെ കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. ആകെ മൂന്ന് ഇൻഗ്രീഡിയൻ്റെ വേണ്ടി വന്നിട്ടുള്ളൂ, ചെറുനാരങ്ങയും അതുപോലെ കടലമാവും പിന്നെ തക്കാളിയും. അപ്പൊ ഈ മൂന്നെണ്ണം വെച്ച് തന്നെ നമുക്ക് ഒരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. ഇതിൽ ചെറുനാരങ്ങയുടെ കുരുവൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ആൻഡ് നമുക്ക് ഇതിന് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്, അത്ര വലിയ പുറത്തേക്കൊന്നും പോയി അന്വേഷിക്കേണ്ട കാര്യമല്ല. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഒക്കെ ആയിട്ട് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് ആണ്, എനിക്ക് ഒരുപാട് എന്താ പറയുക റിസൾട്ട് വന്നിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. എസ്പെഷ്യലി നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടാവില്ലേ, അവർക്ക് ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഒരു ടൈമാണിപ്പോ. അതുകൊണ്ട് ഈ ഒരു പാക്ക് അവര് എന്താ പറയാ നമ്മുടെ ഫേസിലും കയ്യിലും കാലിലും അതിൽ കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിന്നാൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും. നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. ആൻഡ് ഒരുപാട് നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ മൂന്നാല് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൽ റാഷസ് വരേണ്ട സംഭവങ്ങളൊന്നുമില്ല, എല്ലാം നല്ല കാര്യങ്ങളാണ്. പിന്നെന്ന് വെച്ചാൽ ഈ ചെറുനാരങ്ങ നമ്മൾ ഫേസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സാധനമാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മളത് വാരി തേക്കാൻ പാടില്ല, കാരണം അതൊരു ആസിഡാണ്, നിങ്ങൾക്കറിയാം അതൊരു ആസിഡാണ്. അപ്പൊ അത് എന്തായാലും നമുക്ക് അതിന്റെ റാഷസ് വരും. അപ്പൊ ഇങ്ങനെ ചെറുനാരങ്ങ ഇതിൽ അപ്ലൈ ചെയ്യുക. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് മുൾട്ടാണി മിൾട്ടി യൂസ് ചെയ്യാം കേട്ടോ. ഈ കടലമാവിന് വരും, ചിലർക്ക് അത് പറ്റൂലെങ്കിൽ മുൾട്ടാണി മിൾട്ടി യൂസ് ചെയ്യാം. ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട് അല്ലേ, ഈ ഒരു ലൈറ്റിന്റെ സംഭവം ഇടയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ലൈറ്റ് മാറി വരുന്നത്. ഇനി ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇങ്ങനെ കൈ വെച്ച് തന്നെ എടുക്കാം, ബ്രഷ് ഇല്ലവര് ബ്രഷ് എടുക്കാം. ഓക്കെ, നിങ്ങൾ ഈ ലൈറ്റ് കാരണം വിചാരിക്കുന്നുണ്ടാവില്ലേ പൊട്ടിയടിച്ച് കയറ്റിട്ടുണ്ടാവും. പൊട്ടിയൊന്നും അടിച്ചിട്ടില്ല. ഓക്കെ, നമ്മള് ഫേസ് പാക്ക് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്കിത് വാഷ് ചെയ്യാം. എല്ലാരും വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര കുട്ടിയിടലാണ്, അതുകൊണ്ട് അത് മറ്റേ ലൈറ്റിന്റെ എന്താ എന്റെ യഥാർത്ഥ ക്യാമറ പ്രശ്നം. ഇതാണ് എന്റെ യഥാർത്ഥ ഫേസ്. കുരുവൊക്കെ ഉള്ള മുഖം, ആ കുരുവൊക്കെ ഉള്ള മുഖമാണ്. ഒരുപാട് പേര് വിചാരിക്കുന്ന ലൈറ്റിന്റെ ഇതുകൊണ്ടാണ്, അത്രമാത്രം ഈ ഒരു ഫെയറേ ഇല്ലോ. പിമ്പിൾസ് ഒക്കെ ഒരുപാടുണ്ട്. പിന്നെന്ന് വെച്ചാല് മൂക്കുത്തി കഴിഞ്ഞ ദിവസം കുത്തിയത്, ഊരിപ്പോയിട്ട് വീണ്ടും കുത്തിയത്, അതുകൊണ്ട് ഇപ്പൊ വെള്ളം തട്ടിക്കുമ്പോ നല്ല പെയിനുണ്ട്, നല്ലോണം ഇരിഞ്ഞു കത്തുന്നുണ്ട്. മൂക്കുത്തിയുടെയൊക്കെ സ്റ്റോറി ഇൻഷാല്ല പിന്നെ പറയാം, ഉള്ള സംഭവമാണ്. അപ്പൊ നമ്മുടെ ഫേസ് കഴുകി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഫേസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ലുക്ക്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാൻഡിലും അതുപോലെ കാലിലും അതുപോലെ കഴുത്തിന്റെ ഇവിടെയൊക്കെ ചെയ്യാം, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ എല്ലാരും മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആൻഡ് വേറെന്താ വിശേഷം, ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിനു മുന്നേ ഒരുപാട് പേര് എന്നോട് ലവ് സ്റ്റോറി പറയുമെന്ന് വെച്ചിട്ടുണ്ട്. ലവ് സ്റ്റോറി പറയണമെങ്കിൽ എന്റെ ഇപ്പുറത്തെ പാർട്ട്ണർ വേണ്ടേ. റിയനെ വീഡിയോ ചെയ്യാൻ വേണ്ടി കിട്ടല് ഭയങ്കര കുറവാണ്, കാരണം ഇരുന്ന് തന്നാലേ അത് തുടങ്ങുമല്ലോ, പക്ഷെ ഇരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.